നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം നമ്മൾ ചെയ്യുന്ന വളരെ ഉന്നതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഭൗതികമായ നമ്മുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന ഒരു ഉപമയിൽ നമുക്ക് കാണാൻ പറ്റും, കമസലി സഫുവാനിൻ അലൈഹി തുറാബ്, നല്ല മിനുസമുള്ള ഒരു പാറ, ആ മിനുസമുള്ള പാറപ്പുറത്ത് നല്ല സമൃദ്ധമായ നല്ല മണ്ണ്, ഒരു ശക്തമായ മഴ അതിൻ്റെ മേൽ വർഷിച്ചാൽ ഫഅസാബഹു വാബിൽ ഫതറക്കഹു സൽദ, അത് മൊട്ടയായിത്തീരും. ആ മണ്ണ് മുഴുവനും ഒലിച്ചു പോയി ഒന്നുമില്ലാത്ത ഒരു പാറയുടെ പ്രതലമായി ഉപരിതലമായി അത് മാറും എന്നാണ്. അപ്പൊ സത്യത്തിൽ ആ മണ്ണ് പാറപ്പുറത്ത് കിടക്കുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യും? അത് കൃഷി ചെയ്യാൻ പറ്റുമല്ലോ, അത് നല്ലൊരു മണ്ണാണല്ലോ എന്നൊക്കെ കാണുന്നവൻ വിചാരിക്കും. പക്ഷെ മിനുസമുള്ള ഒരു പാറപ്പുറത്ത് ഒരു മഴ പെയ്താൽ ആ മണ്ണ് ഒലിച്ചു പോകുമെന്നാണ്. ലാ യഖ്ദിറൂന അലാ ശൈഇം മിമ്മാ കസബു, അവർ അധ്വാനിച്ച് സമ്പാദിച്ചുണ്ടാക്കിയതൊന്നും അവർക്കൊരു പ്രയോജനവും ഒരു നേട്ടവും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരുമെന്നാണ്. അള്ളാഹു ഈ ഉപമ പറഞ്ഞിരിക്കുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചാണ്. ധാരാളം സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്, പക്ഷേ ലാ തുബ്തിലു സദഖാത്തിക്കും ബിൽ മന്നി വൽ അദാ, അതെടുത്തു പറഞ്ഞുകൊണ്ടും അത് വാങ്ങിയയാളെ ദ്രോഹിച്ചുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടും നിങ്ങൾ നിങ്ങളുടെ സദഖയെ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറഞ്ഞിടത്താണ് ഇങ്ങനെ ഒരു ഉപമ പറഞ്ഞത്. അപ്പൊ അതൊരു സംഭവ്യമായ കാര്യമല്ലേ? മിനുസമായ ഒരു പാറപ്പുറത്ത് മഴ പെയ്യുമ്പോൾ മണ്ണുകൾ ഒലിച്ചു പോകുന്ന പോലെ നമ്മുടെ നന്മകൾ, നമ്മുടെ പുണ്യങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഒലിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകുമെന്ന മനോഹരമായൊരു ഉപമയാണ് ഖുർആൻ പറയുന്നത്.